നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ വീടുകളിൽ നിത്യവും രണ്ടു നേരം അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ നമ്മളുടെ വീടുകളിൽ, ഈശ്വരാനുഗ്രഹമുള്ള വീടുകളിൽ തീർച്ചയായിട്ടും കാണുന്ന ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു സൂചനയായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാനുഗ്രഹം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈശ്വരാനുഗ്രഹമുള്ള വീട് നിങ്ങളുടേതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ്സ് ചെയ്ത് അറിയിക്കാൻ മറന്നു പോവല്ലേ? അത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഈശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിനെ അറിയുക എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് വളരെ വളരെ ഒരു നീർക്കുമിള പോലെയുള്ള ഒരു കർമ്മം ചെയ്യാനുള്ള ഒരു ശരീരം മാത്രമാണ്. നമ്മളുടെ ആത്മാവ് ഒരു കാരണവശാലും മരിക്കുകയുമില്ല, ആത്മാവ് നശിക്കുകയുമില്ല. നമ്മൾ ഓരോരുത്തരും ഓരോരുത്തർക്കും ഒരു പുനർജന്മം ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ ആത്മാവ് ഈ ആത്മാവ് എന്ന് പറയുന്ന ഒരു ഊർജം മറ്റുള്ളതിലേക്ക് ലയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ യാതൊരു മുടക്കവും വരുത്താതിരിക്കുക, വിളക്ക് കൊളുത്തുക, പ്രാർത്ഥിക്കുക. അപ്പൊ വിളക്ക് കൊളുത്തുമ്പോൾ തോന്നുന്ന കുറച്ച് ഏതാനും കുറച്ച് വിളക്ക് കൊളുത്തുമ്പോൾ വീടുകളിൽ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ തോന്നുന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയാം. നമ്മൾ വിളക്ക് വളരെ മനോഹരമായിട്ട് തന്നെ, നല്ല ഒരു കുത്തോ പുള്ളിയോ ഇല്ലാതെ, വളരെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ട് ഉരച്ച് കഴുകിയെടുക്കേണ്ടതുണ്ട്. അതിന് നമ്മൾ ഇപ്പോൾ കാണുന്ന പല രീതിയിലുള്ള കെമിക്കൽസ് ഉപയോഗിച്ച് ഓടുവിളക്ക് കഴുകുന്ന പല വീഡിയോകളും പല രീതിയിലുള്ള ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എന്നിരുന്നാലും ഒരു കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ നമ്മളുടെ സാധാരണ വാളംപുളി ഉപയോഗിച്ച് ആ വെള്ളത്തിൽ കുതിർത്തെടുത്തതിന് ശേഷം നമ്മളുടെ വിമ്മോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് വാഷും കൂടി, നമ്മളെ നമ്മൾ വാഷ് ചെയ്യുന്ന അല്ലെങ്കിൽ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് വാഷും കൂടെ ഉപയോഗിച്ച് നല്ല രീതിയിൽ കമ്പി പോലുള്ള ആ ചകിരിയോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള ഒരു ചകിരി ഉപയോഗിച്ച് നിങ്ങൾ ദിവസവും വിളക്ക് കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ വിളക്ക് സ്വർണം പോലെ ഇരിക്കും. ഇതിൽ യാതൊരു സംശയമില്ല. അതിന് നിങ്ങൾക്ക് വേറെ ഒരു കെമിക്കലും വേറെ ഒരു സാധനവും നിങ്ങൾ തിരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. പുളി ചേർത്ത് വിളക്ക് ഉരയ്ക്കുന്നതിൽ ഒരു ക്ലാവോ അങ്ങനെയുള്ള ഒരു അഴുക്കോ പറ്റിയിരിക്കില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള വിനേഗർ അതുപോലെയുള്ള പുളിയുള്ള അപ്പ സോഡ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഉപയോഗിച്ചൊക്കെ വിളക്ക് കഴുകിയെടുത്താൽ ആ ഒരു നിമിഷം കഴുകുന്നത് മാത്രമായിരിക്കും. പിന്നീട് അതിൽ വളരെയേറെ വൃത്തികേടായിട്ട് കുത്തും പുള്ളിയൊക്കെ വീണ് വിളക്ക് നശിച്ചു പോകും. അപ്പോൾ വിളക്ക് വളരെ പ്രഭയുള്ളതാക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് നിത്യവും വിളക്ക് നിങ്ങൾക്ക് കഴുകാൻ സാധിക്കുന്നുവെങ്കിൽ നിത്യവും കഴുകുക, അത് വളരെ നല്ലൊരു കാര്യമാണ്. വിളക്ക് നിത്യവും 10 മണിക്ക് മുൻപ് തന്നെ കഴുകി ഉണക്കിയെടുക്കുക. ഇനി നിത്യവും വിളക്ക് കഴുകാൻ പറ്റിയില്ലെങ്കിൽ ചൊവ്വയും വെള്ളിയും വിളക്ക് കഴുകിയെടുക്കാൻ മറന്നു പോകരുത്. അന്ന് ദേവിയുടെ 2 ദിവസങ്ങളാണ്. അതുകൊണ്ട് ദേവി പ്രീതി ലഭിക്കുന്നതിന് വിളക്ക് അന്നത്തെ ദിവസം കഴുകി വൃത്തിയാക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി ആദ്യമായിട്ട് കാണാൻ പറ്റുന്ന നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ, വിളക്ക് നമ്മളിങ്ങനെ തെളിയിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രഭ, ആ തിരിയുടെ നാളം അനങ്ങാതെ വളരെ ഐശ്വര്യത്തോടുകൂടി, അത് ഒരു നിലവിളക്കിൽ കൊളുത്തിയിരിക്കുന്ന ഒരു തിരി തന്നെയാണോ, അങ്ങനെ അനങ്ങാതെ നിന്ന് കത്തുന്ന അതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ള വീടുകളിൽ മാത്രം കാണുന്ന ഒരു സൂചനയാണത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ അങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, സൂര്യൻ അസ്തമിക്കും മുൻപ് തന്നെ വിളക്ക് കൊളുത്തുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞല്ല വിളക്ക് കൊളുത്തേണ്ടത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിളക്ക് കൊളുത്തണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ പല്ലി ചിലയ്ക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശുഭലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം. വളരെയധികം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഭാഗ്യവും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ദേവിയുടെ എല്ലാ സർവ്വ അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം. നമ്മുടെ വീട്ടിൽ തുളസിത്തറയുണ്ടെങ്കിൽ ആ തുളസിത്തറയിൽ നമ്മളൊരു വിളക്ക് വെക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു പല്ലിയുടെ സാന്നിധ്യം കാണുകയാണെങ്കിലും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. അതുപോലെ വിളക്ക് ഈ സന്ധ്യ സമയത്ത്, അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ കിളികളും പക്ഷികളും ഒക്കെ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇതൊക്കെ വളരെയധികം ശ്രദ്ധയോടെ നമ്മൾ പ്രകൃതിയിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെളുപ്പിനെ, അതായത് ബ്രഹ്മ
ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ കിളികൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വൈകുന്നേരം ഇവർ കൂടാണെയുന്ന സൂര്യൻ അസ്തമിക്കുമ്പോൾ ഇവർ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ കൂട്ടക്കൂട്ടമായിട്ട് കിളികൾ കരയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു ശുഭലക്ഷണമായിട്ട് തന്നെ കണക്കാക്കാം. അതുപോലെ അണ്ണാൻ പെയറായിട്ട് അതായത് ഇണയും കൊണ്ട് നടക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നതൊക്കെ കാണുകയാണെങ്കിൽ അതൊരു ശുഭലക്ഷണമായിട്ട് കണക്കാക്കാം. ഇതൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് ഭാഗ്യം വരുന്നതും വളരെ നല്ല ഐശ്വര്യം വരുന്നതും അതുപോലെ ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുള്ളതുമൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇനി അടുത്തത് പറയണേ നിലവിളക്ക് കൊളുത്തി വെക്കുമ്പോൾ ആ നിലവിളക്കിൻ്റെ നിങ്ങളുടെ പൂജാമുറിയിലോ നിങ്ങൾ വിളക്ക് കൊളുത്തി വെക്കുന്നിടത്തോ ആ നിലവിളക്കിൻ്റെ ഒരു പ്രഭ ഒരു സ്വർണം പോലെ അതായത് സ്വർണത്തിൻ്റെ തിളക്കം പോലെ നിങ്ങളുടെ ആ വിളക്കും ആ ഒരു നാളവും തമ്മിൽ ആ ഒരു അത്രയും ആ വിളക്കിരിക്കുന്ന അത്രയും ഭാഗം ആ ഒരു പ്രഭ ചൊരിയുകയാണെങ്കിൽ നമുക്ക് തന്നെ കണ്ണഞ്ചിക്കുന്ന ഒരു പ്രഭ ആ ഒരു പൂജാമുറിയിൽ കാണാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവീ കടാക്ഷം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹം ഭവനത്തിൽ ഉണ്ട് എന്ന് തന്നെ തീരുമാനിക്കാവുന്നതാണ്. അതിൽ യാതൊരു തർക്കവും ഉള്ള കാര്യമല്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വളരെയധികം വൃത്തിയായിട്ട് തന്നെ ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ നമ്മളുടെ നിലവിളക്കും നമ്മളുടെ പൂജയ്ക്ക് എടുക്കുന്ന കിണ്ടി അതുപോലെ കെടാവിളക്ക് അതുപോലെ ചന്ദനത്തിരി കൊളുത്തുന്നത് ഇതൊക്കെ നമ്മൾ ഓടിൻ്റെത് തന്നെ വാങ്ങി സൂക്ഷിക്കുക. ഈ ഓടിൻ്റെത് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പം നമുക്ക് ഇതൊക്കെ ആ ഒരു അതുപോലെ നമ്മൾ വിളക്ക് വയ്ക്കുന്ന ആ ഒരു തട്ടം ഒക്കെ നല്ല രീതിയിൽ ആ തട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ അതിനൊരു എന്നും കഴുകുന്ന വിളക്കാണെങ്കിൽ എന്നും കഴുകുന്ന നമ്മളുടെ ആ വിളക്കിൻ്റെ സെറ്റ് എന്നും കഴുകുകയാണെങ്കിൽ അതിനൊരു സ്വർണപ്രഭ തന്നെയായിരിക്കും. പിന്നെ അതിലേക്ക് എണ്ണയൊഴിച്ച് തിരി കൊളുത്തുമ്പോഴേക്കും അതിൻ്റെ ഒരു പ്രഭ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല, വാളംപുളി ഉപയോഗിച്ച് മാത്രം കഴുകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വരികയാണെങ്കിലും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ വിളക്ക് കൊളുത്തിയതിന് ശേഷം പ്രാർത്ഥിക്കുമല്ലോ, ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു നിങ്ങൾക്ക് അത്രയും നാൾ കണ്ട് പരിചയമില്ലാത്ത ഒരാൾ നിങ്ങളോട് എന്തെങ്കിലും രീതിയിൽ ഒരു കാര്യം അന്വേഷിച്ച് അല്ലെങ്കിൽ ഒരു യാചനയോ ഭിക്ഷയോ ഒക്കെ ചോദിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളുടെ വിശപ്പെങ്കിലും അകറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്തതിന് ശേഷം പറഞ്ഞുവിടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മളുടെ ബന്ധുക്കൾ നമ്മൾ ആ സന്ധ്യ സമയത്ത് നമ്മളുടെ വീട്ടിലേക്ക് വരികയും ഒരുപാട് മധുരപലഹാരങ്ങൾ നമ്മളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വിളക്ക് കൊളുത്തിയതിന് ശേഷം നിങ്ങളത് കഴിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്കൊരു ഭാഗ്യം, ജോലി അങ്ങനെയുള്ള നിങ്ങളുടെ ഒരു ഉയർച്ചയാണത് സൂചിപ്പിക്കുന്നത്. അത് ഒരു കാരണവശാലും വിട്ടു കളയരുത്. അതുപോലെ തന്നെ ശുഭകരമായിട്ടുള്ള നിങ്ങൾ വിളക്ക് കൊളുത്തി കഴിഞ്ഞതിന് ശേഷം ശുഭകരമായിട്ടുള്ള വാർത്തകൾ വരികയാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യമൊക്കെ തെളിഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം. ഇത്രയേറെ സൂചനകൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് ലക്ഷ്മി കടാക്ഷം ഉള്ളതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. വീടും പരിസരവും വളരെ ഭംഗിയായിട്ടും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.